നമസ്കാരം, എൻ്റെ പേര് പ്രമോദ് എന്നാണ്. ഞാൻ ചിറവരമ്പിൽ ചമുണ്ടി ദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. ഞങ്ങളുടെ ചമുണ്ടി ദേവി ക്ഷേത്രത്തിലെ 9-ാം പ്രതിഷ്ഠാ വാർഷികവും ഉരുട്ട് മഹോത്സവമാണ് നാളെ ആരംഭിക്കുന്നത്. ഇതിനകത്ത് പറയാനുള്ളത്, നമ്മുടെ ചിറവരമ്പിൽ ചാമുണ്ഡി ദേവി ക്ഷേത്രത്തിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ്. 150 വർഷത്തോളം പഴക്കമുള്ള ആദിവാസികൾ പൂജ നടത്തിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ചിറവരമ്പിൽ ചാമുണ്ഡി ദേവി ക്ഷേത്രം. എൻ്റെ പൂർവികന്മാർ പറഞ്ഞു തന്നിട്ടുള്ള അറിവനുസരിച്ച് ഇവിടെ ചിറവരമ്പിൻ കരയിൽ കുളവും ചതുപ്പുമായിരുന്ന സ്ഥലത്ത് നമ്മുടെ പൂർവികന ഈ നമ്മുടെ ക്ഷേത്രത്തിൽ പാവയിൽ ആവാഹിച്ച് ഇവിടെ ഇരുത്തുകയും അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ തെളിഞ്ഞതനുസരിച്ച് ഒരു പാവയിൽ ആവാഹിച്ചിരുത്തുകയും അദ്ദേഹം അതിനെ പരിപാലിച്ചു വരികയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെ തുടർന്ന് ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തുനിന്നും ദുഃഖ നിവാരണത്തിന് വേണ്ടി ഇവിടെ വന്ന് പ്രശ്നം അറിഞ്ഞ് അവരുടെ ദുഃഖ നിവാരണം നടത്തി പോകുന്നൊരു സാഹചര്യം മുൻകാലങ്ങളുണ്ടായിരുന്നു. ചെറിയൊരു ക്ഷേത്രം പോലെ അദ്ദേഹം പിന്നെ ചെയ്യുകയും കുടിയിരുത്തുകയും പിന്നെ നമ്മുടെ ഏലായിലെ നെൽവയൽ കൊയ്യുന്ന സമയങ്ങളിൽ ഉത്സവം പോലെ കൊണ്ടാടുകയും ഇവിടുത്തെ മറ്റ് സമുദായക്കാർ മുഴുവനും ഈ ഇദ്ദേഹത്തിൻ്റെ ഈ സംരംഭത്തിനെയും ഈ ക്ഷേത്രത്തിനെയും സംരക്ഷിക്കുകയും വന്ന് തൊഴുതു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരുപാട് പ്രത്യേകതയുള്ള പൂജകളുള്ള ക്ഷേത്രമാണ്. അത്യപൂർവമായ ചാറ്റുപാട്ടോടുകൂടി ദേവിയെ ഉണർത്തി, ചാറ്റുപാട്ടിൽ തന്നെ ഒരു കഥയുണ്ട്. ആ കഥയുടെ ഓരോ ഘട്ടങ്ങളിലും ദേവി വരികയും പിന്നെ പൂപ്പട എടുക്കുകയും അത്തരത്തിലുള്ള അപൂർവമായ ക്ഷേത്ര ചടങ്ങുകളുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ഈ ചിറവരമ്പിൽ ചാമുണ്ഡി ദേവി ക്ഷേത്രം. ഇപ്പോൾ പല സ്ഥലത്തും ബ്രാഹ്മണ പൂജയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ക്ഷേത്രത്തിന് സമയത്തോളം ഇപ്പോഴും ആദിവാസി സമുദായത്തിൽപ്പെട്ട കാണി സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് പൂജയും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ചടങ്ങുകളായിട്ടുള്ള പൂപ്പടയും ചാറ്റുപാട്ടും പടുക്ക പൂജയും പിന്നെ അനുഗ്രഹിച്ച് ഭക്തൻ്റെ ദുഃഖ നിവാരണം നടത്തുന്ന തരത്തിലേക്കുള്ള പലവിധ കർമ്മങ്ങളും നടക്കുന്ന ഒരു ക്ഷേത്രവും കൂടിയാണ്. കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിൽ വളരെ അപൂർവം ഒരു സ്ഥലത്തുമില്ല, വളരെ അപൂർവമായി നടക്കുന്ന കർമ്മങ്ങളുള്ള ക്ഷേത്രം തന്നെയാണിത്. പല സ്ഥലത്തു നിന്നും ഉത്സവ സമയത്ത് നമ്മുടെ പൂപ്പടയും മറ്റു കാര്യങ്ങളും കാണാൻ വേണ്ടി ഇവിടെ വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. പല സ്ഥലത്തു നിന്നും ഭക്തൻ്റെ ദുഃഖ നിവാരണം അവൻ്റെ കുടുംബ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പിന്നെ അമ്മയുടെ തിരുസന്നിയിൽ വന്ന് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ പൂജാരിയും രക്ഷാധികാരിയുമായിട്ടുള്ള ഗോപിക്കാണി അദ്ദേഹം അനുഗ്രഹിക്കുന്ന അടിസ്ഥാനത്തിൽ പിന്നെ പ്രശ്നങ്ങൾ പറയുകയും പ്രശ്നം പറഞ്ഞ് അമ്മയുടെ അവരുടെ ദുഃഖ നിവാരണം നടത്തി പോകുന്ന സാഹചര്യവും കൂടെ നമ്മുടെ ക്ഷേത്രത്തിനെ സംബന്ധിച്ചോളം ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ ഇത്തരം ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് ഈ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു.
action.